നമസ്കാരം. സഹയാത്രിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾ ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു ബുക്ക് റെക്കമെൻഡേഷൻ വീഡിയോയാണ്. IT പ്രൊഫഷണലും കലാകാരനുമായ വിഷ്ണുലാൽ സുധ എഴുതി 2022 പബ്ലിഷ് ചെയ്ത ഒരു ഷോർട്ട് സ്റ്റോറി കളക്ഷനാണ് ഭാനുവും കള്ളനും. 185 പേജുകളിലായി 19 ഷോർട്ട് സ്റ്റോറീസാണ് ഈ ബുക്കിലുള്ളത്. ഇതിൻ്റെ ജോൺറ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ചൊരു ജോൺറ പറയാനില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഈ 19 ഷോർട്ട് സ്റ്റോറീസിൻ്റെ സ്റ്റൈലും നറേഷനും എൻറ്റയർലി ഡിഫറെൻ്റാണ്. ഈ 19 സ്റ്റോറീസിൽ മിക്കതും വളരെ സിമ്പിളായി നറേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നതാണ്. പക്ഷേ 2-3 കുറച്ച് ഇൻ്റലക്ച്വൽ തിങ്കിങ് ആവശ്യപ്പെടുന്നതുമാണ്. പക്ഷേ ഇതിലെ ഒരു സ്റ്റോറിയും വായനക്കാരനെ ബോറടിപ്പിക്കാതെ കൊണ്ടുപോകാൻ എഴുത്തുകാരൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നായ എന്ന് പറഞ്ഞ സ്റ്റോറിയാണ്. എൻ്റെ റീസൺ വേറൊന്നുമല്ല, എല്ലാവരും പറയുന്നത് പോലെ ഈ ഭൂമി മനുഷ്യരുടെ മാത്രമല്ല, ഇവിടുത്തെ ജീവജാലങ്ങൾക്കും അവകാശപ്പെട്ടത് തന്നെയാണ്. പക്ഷെ പലപ്പോഴും ഈ ജീവികളുടെ ഭാഗത്ത് നിന്ന് ഈ ലോകം അവർക്ക് എങ്ങനെയായിരിക്കുമെന്ന് നമ്മൾ ആരും തന്നെ ചിന്തിക്കാറില്ല. അവർ ജനിച്ചു വീഴുന്ന സാഹചര്യം, അവർ നേരിടുന്ന ഭീഷണികൾ, അവരുടെ പ്രതീക്ഷകൾ, ഇതെല്ലാം ഒരു നായയുടെ പേഴ്സ്പെക്റ്റീവിൽ അവതരിപ്പിക്കുന്ന ഷോർട്ട് സ്റ്റോറിയാണ് നായ. വളരെ ടച്ചിങ് ആയിട്ട് എനിക്കത് ഫീൽ ചെയ്തു. അത് കഴിഞ്ഞ് ഇഷ്ടപ്പെട്ടത് ഗൗരി എന്ന ഷോർട്ട് സ്റ്റോറിയാണ്. പലപ്പോഴും നമ്മൾ ആചാരങ്ങളെ പറ്റി പറയാറുണ്ട്. സമൂഹം നിഷ്കർഷിക്കുന്ന ഒരു ആചാരത്തിൻ്റെ പേരിൽ ഒരു പെൺകുട്ടി അനുഭവിക്കുന്ന വേദനകളാണ് ഗൗരി എന്ന ഷോർട്ട് സ്റ്റോറിയിലൂടെ കഥാകാരൻ നമ്മളിലേക്ക് എത്തിക്കുന്നത്. ഈ പറഞ്ഞ 2 മാത്രമല്ല, വേറെയും ഷോർട്ട് സ്റ്റോറീസ് നമ്മളെ വല്ലാത്ത രീതിയിൽ ടച്ച് ചെയ്ത് പോകുന്നുണ്ട്. ഉദാഹരണത്തിന് ശിശിരം, ഒരു പഴയ കഥ, അല്ലിപ്പടിയിലെ ചേട്ടന്മാർ, ശേഷം ശുഭം എന്നിവ. അപ്പോൾ വളരെ ടച്ചിങ് ആയ ഷോർട്ട് സ്റ്റോറീസ് വായിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്യേണ്ട ബുക്കാണ് ഭാനുവും കള്ളനും. ഇത് വാങ്ങാൻ താല്പര്യമുള്ളവർക്കായി ഇതിൻ്റെ ആമസോൺ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, തീർച്ചയായും ചെക്ക് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ബുക്ക് റെക്കമെൻഡേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, വായന താല്പര്യമുള്ളവർക്കായി ഇത് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നവരെ ഇറ്റ് ഇസ് മീ അരുൺ രവീന്ദ്രൻ സൈനിങ് ഓഫ്.